ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തിരുവരങ്ങാടിയിലുള്ള കാർ ക്ലബ് 65 കഴിഞ്ഞൊരു വർഷം മുന്നേ നമ്മൾ ഇവരുടെ വീഡിയോ ചെയ്തതായിരുന്നു. ഒരുപാട് സ്റ്റോക്കുകൾ ഉള്ളതായിട്ട് നമ്മൾ അറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളത്. കാര്യമായിട്ട് നല്ല ഡിസ്കൗണ്ടിലാണ് ഇവർ വണ്ടികൾ കൊടുക്കുന്നത്. ഇന്നോവ അതുപോലെ തന്നെയുള്ള വണ്ടികൾ നല്ല ചീപ്പ് റേറ്റിൽ അവൈലബിളാണ്. ഏകദേശം 400,000 രൂപേൻ്റെ ആയോട്ടൊക്കെ ഉള്ള റേറ്റിൽ ഇന്നോവ പോലത്തെ വണ്ടികൾ അവൈലബിളാണ്. ഏതായാലും വണ്ടികൾ കാണാം, വരൂ. കാർ ക്ലബ്ബ് 65 പാർട്ണർ നമ്മളെ റസാഖ് സാഹിബ് ഇവിടെ ഉണ്ട്. ഏതായാലും റസാഖ് സാഹിബിനെ കാണാം, നമുക്ക് വണ്ടികളൊന്ന് പരിചയപ്പെടാം. റസാഖ് സാഹിബ്, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടല്ലോ കഴിഞ്ഞ 8 മാസം മുന്നേ അല്ലേ നമ്മൾ കണ്ടത്. 8 മാസം മുന്നേ ഇനാഗുരൽ ഫംഗ്ഷൻ്റെ സമയത്താണ് ഒരു വീഡിയോ എടുത്തത്. ഒരുപാട് വണ്ടികൾ, നല്ല അടിപൊളി സ്റ്റോക്കുകളുണ്ട് നമുക്ക് കാണാം. ഏതായാലും റസാഖ് സാഹിബ് ഒന്ന് നമുക്കൊന്ന് പറഞ്ഞിരുന്നു. ഏതായാലും റസാഖ, വണ്ടി എത്ര മോഡൽ എത്ര ആയിരുന്നു ഇത്? ഇന്നോവ 2016 എത്ര കിലോമീറ്റർ ആയിരുന്നു ഓടിയത്? 175 ഓടിയ വണ്ടി 2015. G4 ആണല്ലോ അല്ലേ? G4 എത്ര വേണ്ടി വരും? പ്രതീക്ഷിക്കണ എത്ര? 9 ലക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. 9 ലക്ഷം. നമ്മളെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാമല്ലോ. ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കാം, കാരണം വണ്ടി അത്രയും പക്കയാണ്. അതുപോലെ തന്നെ നല്ല ഹൈലൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്രോമും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്റീരിയൽ ഞാൻ കാണിച്ചത്. ഏകദേശം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരുവിധം ഐറ്റംസൊക്കെ ക്രോമൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ വണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ തട്ടമുട്ടം അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ്. അവിടുന്ന് വരുന്ന വണ്ടികൾക്ക് കംപ്ലീറ്റ് റീപ്ലേസ് ആണല്ലോ. ഏതായാലും നിങ്ങളോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള കച്ചവടമാണ് നമ്മളെ റസാഖ് സാഹിബ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതാണ് മൂപ്പര് വേറൊരു ഹൈലൈറ്റ്. അതായത് ഇന്റീരിയറിൽ നിങ്ങളൊന്ന് കാണിച്ചതിൽ നിർബന്ധം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ സീറ്റൊക്കെ ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതായാലും അടിപൊളിയായിട്ട് അതിൻ്റെ ഇന്റീരിയറിലൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളും അതുപോലെ തന്നെ സീറ്റും അതുപോലെ തന്നെ റൂഫൊക്കെ നല്ല അടിപൊളി ഇന്നോവ തരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മോഡലിലുള്ള ഇന്നോവകളാണ് പലരും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ മോഡൽ കൂടിയ വണ്ടികൾ പലർക്കും താല്പര്യമില്ലാത്തൊരു കേസ് കാണുന്നുണ്ട്. അപ്പം പലരും നമ്മളോട്, നമ്മൾ ഈ മേഖലയിലുള്ള ആളുകളും കൂടി ആയതുകൊണ്ട് പലരും ചോദിക്കുന്നുണ്ട് വണ്ടികൾ ഉണ്ടെങ്കിൽ പറയണം എന്നല്ല. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും അത്രയും നല്ല രസമുള്ള ഇൻറ്റീരിയറാണ്. അതുപോലെ തന്നെ നല്ല വൃത്തിയും വെടുപ്പുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ അതിൻ്റെ റിയർ വ്യൂ ഞാൻ കാണിച്ചു തരാം. റിയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ 2.5 എല്ലാ സ്റ്റിക്കറുകളും ഉണ്ട്. ക്രോമിൽ ഫുള്ള് ചെയ്ത് വെച്ച അടിപൊളി. അതുപോലെ തന്നെ ടയർ കാര്യങ്ങൾ അതും വലിയ മോശമില്ല, ഉഷാറായിട്ട് കാര്യങ്ങൾ ഉണ്ട് വണ്ടി. അടുത്തത് ഇന്നോവ എത്ര മോഡലായിരുന്നു? 2006 ഇന്നോവ ആണല്ലേ? G4 സെയിം ഓപ്ഷൻ ആണ്. G4 തന്നെ മുന്നേ നമ്മൾ കണ്ട പോലെ തന്നെ G4 സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ ആണ്. പക്ക കേരള ആണോ അല്ലെങ്കിൽ റീ? റീ വണ്ടി തന്നെ 12 വർഷം മുമ്പ് ഉപയോഗിച്ച വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഏകദേശം ഓടിണ്ടോ? 199 ഓടിയ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷുള്ള വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. 2026 ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. ഡിസംബർ വരെ പേപ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, എത്ര എമൗണ്ട് നിങ്ങൾ കാണുന്നു? നമ്മൾ 3.10. 3.10 3.10 നമുക്ക് 2006 ഏകദേശം കുഴപ്പമില്ലാതെ ഫിനിഷ് ഉള്ള ഒരു വണ്ടിയാണ്. 7 സീറ്റർ ഒരു ടൊയോട്ട വണ്ടി സെഗ്മെന്റിലുള്ള കിട്ടുന്ന. കിലോമീറ്റർ എത്ര പറഞ്ഞാണ്? 199 ഓടിയിട്ടുണ്ട്. കാരണം നമ്മള് ഞാൻ പലപ്പോഴും നമ്മളെ വീഡിയോയിൽ പറഞ്ഞു, നമ്മള് വർക്ക്ഷോപ്പൊക്കെയാണ്, 300,000 കിലോമീറ്റർ ഓടിയ പല വണ്ടികളും കുട്ടപ്പനായിട്ട് ഇന്ന് നമ്മളെ കേരള നിരത്തിൽ ഓടുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു ഹൈലൈറ്റ്. പലർക്കും അത് അറിയാ കാണുന്നവർക്കും. അതുകൊണ്ട് നമ്മൾ അത്ര കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എക്കണോമി റേറ്റിന് നമുക്കൊരു ഇന്നോവ സ്വന്തമാക്കാൻ 2006 ഫിനിഷുള്ള വണ്ടി ഉണ്ട്. ഞാൻ വണ്ടി മൊത്തമായിട്ട് ഒന്ന് കാണിച്ചു തരാം. ഏതായാലും കുഴപ്പമില്ല എന്നുള്ള നിങ്ങളും കൂടി ഒന്ന് കാണൽ നിർബന്ധം എന്നുള്ള കാരണം എന്താ വെച്ചാൽ ബോഡിയൊക്കെ ഇത്രയും നല്ല ഫിനിഷ്, നല്ല ഫിനിഷ് ബോഡി ആയിട്ടുള്ള എക്സ്റ്റീരിയർ കണ്ടാൽ തന്നെ നമുക്കറിയാം. അതുപോലെ തന്നെ ടൈലൈറ്റ് ഒന്നും ചിലതൊക്കെ മങ്ങിയിട്ടുണ്ടാവും, ഫെയ്ഡായി പോയിട്ടുണ്ടാവും. പക്ഷേ ഇതൊന്നും അങ്ങനത്തെ ഫെയ്ഡൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടിയാണ്. പിന്നെ എഡിഷനിൽ വരുന്ന ആ സ്റ്റിക്കർ വർക്കൊക്കെ ഇതിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഇന്ത്യയിലും ഡാഷൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം കുഴപ്പമില്ലാത്തൊരു വണ്ടി. അതുപോലെ തന്നെ 7 സീറ്റർ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ റൂഫ് ഞാൻ കാണിച്ചു, റൂഫും കാര്യങ്ങളൊക്കെ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള വണ്ടി. ഓക്കെ,
കേട്ടൺ അല്ലേ? ഓൾട്ടോ കേട്ടൺ. ഓൾട്ടോ കേട്ടൺ ആണ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ 31000 ഓടിയത്. 31000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പല നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പലരും ചോദിച്ച അതുപോലെ തന്നെ പല കമാൻഡിലുള്ള പ്രത്യേകിച്ച് ഇപ്പൊ സ്ത്രീകളും കൂടി ബൈക്കുന്ന വണ്ടിയാണ് ഓട്ടോമാ. എത്ര വേണ്ടി വരും പ്രതീക്ഷിക്കുന്ന? എത്ര? 370. 370 ഒരു 100000 കിലോമീറ്ററിന്റെ ഉള്ളിൽ ഓടിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, പ്രത്യേകിച്ച് മാരുതിന്റെ വണ്ടി. 100000 അല്ല, 31000 കിലോമീറ്റർ ഓടിയുള്ള 30. അതായത് 50000 ചോട. അതായത് 30000 ഓരോ മാരുതിക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ 10000 കിലോമീറ്ററിലാണ് സർവീസ് പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ 3 സർവീസ് സർവീസ് പീരീഡ് ആയിട്ടുള്ളു. ആ കിലോമീറ്റർ 29000 സർവീസ് കമ്പനി തന്നെ ചെയ്ത വണ്ടിയാണ് അല്ലേ? എത്ര എത്ര ഇയർ എത്ര പറഞ്ഞു നിങ്ങള്? 2018 വണ്ടിയാണ്. ഏതായാലും സ്ത്രീകൾക്കൊക്കെ പറ്റുന്ന നല്ല ഫിനിഷുള്ള വണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതായാലും വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റീരിയോ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ എത്രത്തോളം വണ്ടി പക്കായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ടെയിലൈറ്റ് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ ബാഡ്ജിങ് എല്ലാം കൊടുത്തിട്ടുള്ള വണ്ടിയാണ്. ഞാൻ ഇൻറ്റീരിയലും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഏതായാലും ഇൻറ്റീരിയൽ സീറ്റൊക്കെ നല്ല അടിപൊളി ക്ലോത്തിങ്ങിൽ വരുന്ന സീറ്റാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡ് അൾട്ടോ 800, പ്രത്യേകിച്ച് മാരുതി സെഗ്മെൻറ്റിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഡാഷ് സെറ്റപ്പും മാരുതി അൾട്ടോ 800 കൊടുത്ത അത് എപ്പോഴും മാരുതി തന്നെ ഒരു ഗുഡ് വീൽ വന്നൊരു വണ്ടിയാണ്. അടുത്തത് ഇയോൺ ആണ്. 2015 മാഗ്ന പ്ലസ് ഇയോൺ. 2015 മാഗ്ന പ്ലസ് ഇയോൺ ആണ്. ഇയോൺ സെക്കൻഡ് ഓണർ 66000 കിലോമീറ്റർ ഓടിയാണ്. 66000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നത്? നമുക്ക് 2.5. 2,05,000 രൂപക്ക് വളരെ കിലോമീറ്റർ കുറവ് ഓടിയ ഒരു സിംഗിൾ ഓണർ വണ്ടി അല്ലേ? നല്ലൊരു വണ്ടി. ഒന്നുമില്ല, പക്ക റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇയോണ് പലരും തരുന്നുണ്ട്. ഒന്ന് റസാഖ് ഭായി ഒന്ന് വിളിച്ചു നോക്കിയാൽ അതുപോലെ തന്നെ ഡീറ്റെയിൽ മൊത്തം മൂപ്പര് വിട്ടരും, ഫോട്ടോസും കാര്യങ്ങളും. അതുപോലെ തന്നെ അടുത്ത വണ്ടി 2015 ഓൾട്ടോ അൾട്ടോയോ 800. അൾട്ടോ 800 2015-16 വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ? ഇത് ഒന്നിന്റെ താഴെ ഓടിയ 2015-16 വണ്ടിയാണ് അൾട്ടോ 800. കുഴപ്പമില്ലാത്തൊരു ബ്ലൂ ഫാൻസി കളറിലുള്ളതാണ്. അതുപോലെ തന്നെ ടയറ് കാര്യങ്ങളൊന്നും പക്ക കുഴപ്പമില്ലാത്ത മോശമില്ലാത്ത ടയറാണ്. ഓടിയതിനനുസരിച്ചുള്ള ടയറുകളെ ഉള്ളൂ. അടുത്തത് ഓൾട്ടോ 2011 ഓൾട്ടോ. നമ്മളെ ഉണ്ടായിരുന്ന ആ സെഗ്മെന്റ് എൽ എക്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ സ്റ്റാറിംഗുള്ള. അതുപോലെ തന്നെ 2011 അല്ലേ പറഞ്ഞു? 2011 ഫ്രണ്ടിൽ പവർ വിൻഡ് ഉണ്ടാവില്ല. ഇല്ല, പക്ഷെ പവർ വിൻഡ് ഇല്ലാത്ത വണ്ടിയാണ്. പക്ഷെ ഇത് 4 ഡോറും പവർ വിൻഡ് ഉണ്ട്. പവർ വിൻഡ് കേറ്റിയിട്ടുണ്ട്. പിന്നെ അതെ, പിന്നെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. ഡോറ് റിമോട്ടിലാണ്. സോൺ ഉണ്ട്. ഇനി ഇതിൽ ഒന്നും ഇല്ലാത്തതുണ്ട്. ഫുള്ള് ഫിറ്റിംഗ്സ് വരുന്ന വണ്ടിയാണ്. 2011 വണ്ടി. അലോയ് ഉണ്ട്, അലോയ് വീൽ ഉണ്ട്. അലോയ്സും കേറ്റിയിട്ടുണ്ട്. ഓക്കെ, എത്ര രൂപ വേണ്ടി വരും? 1,50,000. 1,50,000 രൂപക്ക് ഒരു ഫാമിലിക്ക് പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അലോയ്സ് ഉള്ള. അതുപോലെ തന്നെ ഇന്റീരിയറിലെ സീറ്റിംഗ് ഉള്ള, അതൊന്ന് കാണിച്ചാലും നിർബന്ധം സത്യം പറഞ്ഞു. പിന്നെ അതിന്റെ വൈപ്പർ ഒക്കെ തന്നെ ആ പ്രീമിയം ടൈപ്പുള്ള വൈപ്പർ വരെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വണ്ടിന്റെ കാണിക്കല് നിർബന്ധം, അതുകൊണ്ട് ഞാൻ വണ്ടി ഒന്ന് കാണിച്ചത്. അടിപൊളി അലോയ്സിൽ, അതുപോലെ തന്നെ ടയറും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഔട്ടർ ഹാൻഡിലൊക്കെ നല്ല ക്രോമിൽ ചെയ്ത്, ഇന്റീരിയറിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത, നല്ല സീറ്റിങ്ങൊക്കെ നല്ല സീറ്റിങ്ങും അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. ഏതായാലും സീറ്റിങ്ങും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം അടിപൊളിയായിട്ട്. അത്യാവശ്യം അൾട്ടോ ആണെങ്കിൽ പോലും രാജാവിനെ പോലെ കൊണ്ട് നടന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു 1,50,000 രൂപക്ക്, അതുപോലെ തന്നെ 4-ഡോർ പവർ വിൻഡോയിൽ കിട്ടുന്നൊരു വണ്ടി, പവർ സ്റ്റിയറിങ്ങോടുകൂടി. ഓക്കെ, അടുത്ത വണ്ടി കാണാം. ഏതായിരുന്നു? എത്രയായിരുന്നു? 2003 ZEN അല്ലേ? ഡി ഐ എന്ന് പറയുമ്പോൾ ZEN-ല് പവർ ഐ ഉദ്ദേശിക്കുന്നത് പവർ സ്റ്റിയറിംഗ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡീസലിന് വണ്ടി അല്ലേ? അതെ. എത്ര രൂപ വേണ്ടി വരും? ഇത് ഇപ്പം 4 ദിവസം മുമ്പ് ടാക്സ് അടച്ചിട്ടുണ്ട്. ഇൻഷുർ അടച്ചിട്ടുണ്ട്. പിന്നെ റിനീവൽ എടുത്തിട്ടില്ല. ബാക്കിയുണ്ട്. ഒരു 1,500-2,000 രൂപയുടെ ചെലവും കൂടെ ഉണ്ട്. അത് അടുത്ത മാസം ഫെബ്രുവരിയിലാണ് എടുക്കും. അത് ചെയ്തിട്ട് കൊടുക്കും. 62,000 രൂപ കൊടുക്കും. 62,000 രൂപക്ക് ഒരു പവർ സ്റ്റിയറിംഗ് ഉള്ള മാരുതി സെഗ്മെന്റിൽ ഡീസൽ വണ്ടി കിട്ടും.
അപ്പം 26 കിലോമീറ്റർ മൈലേജ് വരുന്ന വണ്ടിയാണ്. 26 കിലോമീറ്റർ മൈലേജ് വരുന്ന വണ്ടി. ഒരു ബൈക്കിന്റെ മഴ മേലും കൊള്ളാതെ പോകാം. അതെ അതെ. 62,000 രൂപക്ക് മാരുതിന്റെ ഒരു ഡീസൽ വണ്ടി സ്വന്തമാക്കാൻ പറ്റുന്ന നല്ല അവസരമാണ്. അതിലെ വണ്ടി ഞാനൊന്ന് കാണിച്ചുതരാം. ഡീസൽ ആയതുകൊണ്ട് വണ്ടി ടയർ കാര്യങ്ങൾ കുഴപ്പമില്ല. അതുപോലെ എക്സ്റ്റീരിയർ ബോഡി പലർക്കും സംശയം ഉണ്ടായില്ല. ഇത്രയും കുറച്ച് ഏജായ വണ്ടി, പക്ഷേ വണ്ടി കണ്ടാൽ തന്നെ നമുക്കറിയാം അടിപൊളിയായിട്ടുള്ള. അതിൻ്റെ ബോഡിയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അടിപൊളി. സ്വിഫ്റ്റ് വി ഡി ഐ 2011 ഓക്കെ. എത്ര വേണ്ടി വരും ഇത്? പിന്നെ തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർ 93 അങ്ങോട്ടാണ് കിലോമീറ്റർ കാണുന്നത്. 93 നമുക്കൊരു 2,20 ആ ലെവലിൽ കൊടുക്കാം. 2,20 വണ്ടി 93 ഓടിയ. അതെ അതെ, 93 ഓടിയ. 2,30 ഞാൻ ചോദിച്ചത്. ഒരു 2,20 നമുക്ക് നെറ്റ് ആക്കി കൊടുക്കാം. ഓഫറിൽ കൊടുക്കാം. പറഞ്ഞ 2011 ഓടിയ. 100,000 പോലും കിലോമീറ്റർ ഓടിയിട്ടില്ല. സ്വിഫ്റ്റ് പലരും ഇപ്പം തരുന്ന ഒരു വണ്ടിയാണ്. കാരണം മാരുതി ഡീസൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനിയും വില കൂടും സാധ്യത ഉണ്ട്. 2011 കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാ കണ്ടീഷനും ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് വണ്ടികൾ കുറച്ച് കുറവാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അപ്പോൾ ഡീസൽ വണ്ടി തരുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് മാരുതി പെട്രോളും കൂടി നിർത്തിയതുകൊണ്ട് വണ്ടിക്ക് നല്ല ഡിമാൻഡായി വന്നിട്ടുണ്ട്. റസാക്ക ഇപ്പോഴത്തെ ഈ ഒരു ഓഫർ ടൈമിൽ വില 10,000 രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ സെയിൽ നടക്കുന്നത്. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ വേഗം ആലോചിച്ച് നിൽക്കാൻ നേരമില്ല. വേഗം വന്നാണ്ട് വണ്ടി കയ്യിലാക്കിയാൽ വണ്ടി ഏതായാലും നെക്സ്റ്റ് വണ്ടി നമുക്ക് കാണാതായാലും മൈക്ര അല്ലേ? മൈക്ര പിന്നെ നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. നമ്പറായ വണ്ടിയാണ്. 2014-15 രജിസ്ട്രേഷൻ. 2014-15 രജിസ്ട്രേഷൻ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ ഓടിയത് ഓടോ 113,000 കിലോമീറ്റർ ഓടിയ അല്ലേ? എത്ര വേണ്ടി വരും കൂടുതൽ? പിന്നെ അതിന്റെ കിലോമീറ്റർ പറയാത്തെന്ന് വെച്ചാൽ നമുക്ക് അദർ സ്റ്റേറ്റ് വണ്ടി ആയതിനെ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം. ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പറയാത്തത് ശരിയാണ്. അത്ര ഇങ്ങോട്ട് മൈൻഡിൽ കയറാത്തതുകൊണ്ടാണ്. പിന്നെ നമുക്ക് 2,00,000 രൂപ കൊടുക്കാം. 2,00,000 രൂപക്ക് ഏകദേശം 2015-16 വണ്ടി ഡീസൽ ആണ് വണ്ടി. ചെറിയ ബോഡി വർക്കുകളൊക്കെ ഉണ്ട്. മറ്റേ മെക്കാനിക്കൽ ആയിട്ടല്ല, ബോഡി വർക്കുകൾ ചെറുതായിട്ടുണ്ട്. നമ്മൾ പറയണമല്ലോ, പറയുമ്പോ എല്ലാം പറയണ്ടേ? ഓക്കെ ഓക്കെ. ഒരു ഡീസൽ വണ്ടി, പ്രത്യേകിച്ച് നിസാൻ സണ്ണി മൈക്രോ ഒക്കെ സെഗ്മെന്റിൽ വരുന്ന ഒരു വണ്ടിയാണത്. എഞ്ചിനും സസ്പെൻഷനൊക്കെ ഒരേ സാധനം വരുന്ന ഒരു വണ്ടിയാണ്. ഏതായാലും 2,00,000 രൂപക്ക് ഒരു അടിപൊളി വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഏതായാലും മാരുതിയുടെ പിന്നെ പ്രീമിയം വണ്ടിയിൽ വരുന്നൊരു വണ്ടിയാണ്. നെക്സല് വരുന്ന വണ്ടി. ഓക്കെ. എത്ര മോഡൽ? ഇത് 2018 42,000 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ? അതെ അതെ. എത്ര കിലോമീറ്റർ പറഞ്ഞു? 42,000. സിംഗിൾ ഓണർ വണ്ടിയാണല്ലേ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ വണ്ടി. എത്ര പറയണ്ട വണ്ടി? നമുക്കൊരു 5.5 5.5 നല്ലൊരു വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയ മാരുതി സെഗ്മെന്റിൽ ഒരു പ്രീമിയം കാറ്റഗറൈസ് ചെയ്ത് വരുന്ന ഒരു പെട്രോൾ വണ്ടി. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് വരുന്ന നല്ലൊരു എഞ്ചിനാണ്. അതാണ് അതിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. വണ്ടിയാണെങ്കിൽ നല്ല കാണാൻ അടിപൊളി പ്രീമിയം ലുക്കുള്ള. ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാതെ നേരെ എടുത്തിട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാം. വണ്ടി ഒന്ന് കാണിച്ചു തരാം. കാരണം അലോയ്സും കാര്യങ്ങളും വരെ ചെയ്ത് ആൽഫ ആണ്. ഏറ്റവും ടോപ്പ് മോഡലാണ്. ഏറ്റവും ടോപ്പ് മോഡൽ ആൽഫ എന്ന് പറഞ്ഞ സാധനമാണ്. സ്കേട്ടിങ് വരെ ചെയ്ത് അലോയ്സുള്ള, അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ വരുന്ന ഐറ്റം. അങ്ങനത്തെ ഏറ്റവും അടിപൊളി വണ്ടിയാണ്. എല്ലാം കൊണ്ട് വണ്ടീൻ്റെ ഇൻറ്റീരിയർ കാണാൻ നിർബന്ധമാണ്. കാരണം അത്രയും ഒരു 5 ചില്ലറക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് മാരുതി സെഗ്മെൻറ്റിൽ കിട്ടിയാൽ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് കിട്ടിയൊരു അടിപൊളി വണ്ടിയാണ്. നിസാൻ മൈക്ര എക്സൽ ഓപ്ഷൻ. എക്സൽ ഓപ്ഷനിൽ വരുന്ന സാധനം അല്ലേ? റീ വണ്ടിയാണ്. റീ ചെയ്ത വണ്ടി. കേരളത്തിലേക്ക് റീ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? എത്ര ഇയർ? 87,000 ആണ് ഇതിൽ കാണുന്നത്. 87,000 ആണ് കാണിക്കുന്നത്. 2015-16 അല്ലേ? 2015 മോഡൽ, 2016 റേസർ വരുന്ന വണ്ടി അല്ലേ? നല്ല മൈലേജ് ഉള്ള വണ്ടി. 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. വല്ലാതെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. എത്ര വണ്ടിക്ക് വേണ്ടി വരും? ഇത് 3-10. 3-10 അല്ലേ? എന്തെങ്കിലും നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. കണ്ടു കഴിഞ്ഞാൽ തന്നെ ചെറിയ രൂപത്തിലുള്ള നെഗോഷ്യബിൾ ആണ് നിസാൻ മൈക്ര.
പിന്നെ കമ്പനി സർവീസ് ഉണ്ട്, 1.39 അങ്ങോട്ട് സർവീസ് ചെയ്ത അത് കാണുന്നുണ്ട്. പിന്നെ നമ്മള് 3000 ആണ് ചോദിക്കുന്നത്. 3000 ജേ ഓപ്ഷൻ ആണ്. ജേ ഓപ്ഷൻ ആണ് ബേസ് മോഡൽ. ബേസ് മോഡൽ, അതെ അതെ. അലോയ് ഉണ്ടാവില്ല, പിന്നെ ഫോൾഡിംഗ് മിറർ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടാവുക. ബാക്കി എല്ലാ ഓപ്ഷൻ ഉണ്ട്. പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പവർ വിൻഡോ എല്ലാം ഉള്ള ഒരു, പ്രത്യേകിച്ച് ടൊയോട്ടന്റെ ഒരു വണ്ടി. എത്ര എമൗണ്ട് പറഞ്ഞ? 3000. 3000 അൾട്ടീസ്. നല്ല കുറച്ച് കിലോമീറ്റർ ആണ് ടൊയോട്ടനെ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക. അതെ അതെ അതെ. 3000 എന്ത് നെഗോഷ്യബിൾ ആണോ? ഓഫർ ഇട്ടിട്ടാണ് റസാഖ് ഭായി കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് പിന്നെ കുറച്ചെടുക്കാൻ പ്രയാസമാണെന്നുള്ളത്. എന്നിരുന്നാലും വരുമ്പോ നമ്മളെ വീഡിയോ കണ്ടു വരുമ്പോ എന്തായാലും പ്രത്യേകിച്ച് ടൊയോട്ട അൾട്ടീസ് ഒക്കെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുള്ള വണ്ടിയാണ്. ഇതൊന്ന് 2011 ഇനി പിന്നെ ഈ രീതിയിലുള്ള റേറ്റിന് വേറെ വണ്ടി കിട്ടാൻ പ്രയാസമാണ്. നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതായാലും വന്ന് വണ്ടി കാണുന്ന ആളുകളൊന്ന് വന്ന് കാണുന്നത് നല്ലതാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന് റസഖ് ഭായിനെ ഒന്ന് വിളിച്ചു നോക്കുക. അതായാലും നെക്സ്റ്റ് വണ്ടി നമുക്ക് കാണാം. അതായാലും നെക്സ്റ്റ് വണ്ടി എത്തിയോസ് ആണ്. എത്തിയോസ് എത്ര മോഡൽ എത്രയായിരുന്നു? എത്തിയോസ് ഇത് പിന്നെ 2013-11 വണ്ടിയാണ്. നവംബർ 2013 അല്ലേ? കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ. അതെ അതെ, സംശയമില്ല. അത് പിന്നെ ഇതൊക്കെ നിർത്തിയതിനെ കൊണ്ട് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡീസൽ വണ്ടി ടൊയോട്ട ഉണ്ട്. 100,000 കിലോമീറ്റർ ഓടിയ വണ്ടി എത്രക്ക് അടിക്കാൻ പറ്റും? നമുക്കൊരു 380 ലെവലിൽ കൊടുക്കാം. 380 ലെവലിൽ ഒരു ഡീസൽ വണ്ടി നമുക്ക്. അതിന് നെഗോഷ്യബിൾ ഇല്ല. കാരണം ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ ഏറെക്കുറെ പിന്നെ പാർക്കിൻ സെയിൽ വണ്ടികളുണ്ട്. ആ പാർക്കിൻ സെയിൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ പാർട്ടി നമുക്ക് ഒരു റേറ്റിനകത്ത് തരുന്നത്. ആ റേറ്റിൽ കൂടുതൽ ഞാനൊന്നും പറഞ്ഞില്ല. ഒരു 10 രൂപ മുകളിൽ വെച്ചിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ അതിൽ നിന്ന് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയൂല. നമുക്കിവിടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വാടക, റെന്റ്, സാലറി, അല്ല സോറി, ഉള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് നമ്മളെ ഈ കച്ചവടം. അതുകൊണ്ട് വണ്ടി ക്ലിയർ ആണ്. ക്ലിയർ ആയിട്ടുള്ള വണ്ടികൾ ഇവിടുന്ന് എടുത്ത ആളുകളും ഫീഡ്ബാക്ക് അത് തന്നെ നമുക്കും കിട്ടിയത്. നമ്മൾ മുന്നേ വീഡിയോ ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഏതായാലും അടുത്ത വണ്ടി നമുക്ക് കാണാം. അതായാലും അടുത്ത എത്തിയോസ് ആണ്. 2014 എത്തിയോസ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? 100,000 കിലോമീറ്റർ. 100,000 കിലോമീറ്റർ ഓടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റീ ചെയ്ത് വന്ന വണ്ടിയാവുമ്പോൾ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാവും. നിങ്ങൾ വന്നതിന്റെ വണ്ടി നോക്കി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെ കിലോമീറ്റർ കുറയ്ക്കുക, കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യലില്ല. എന്തായാലും അപ്പൊ അത് ചെയ്യുന്നവര് എന്താ ചെയ്യട്ടെ, നമ്മൾ ചെയ്യലില്ല. തേർഡ് ഓണർ ആയിട്ട് വരുന്ന വണ്ടിയാണ്. എത്രക്ക് അടിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ? 4-10 2014 വണ്ടി. 2014 വണ്ടി അപ്പോളോ ടയർ, പുതിയ ടയർ വരെ ചെയ്ത വണ്ടിയാണ്. ഒരു വർഷത്തെ പിന്നെ ഫസ്റ്റ് പാർട്ടി ഇൻഷുർ ഉണ്ട്. ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് വണ്ടി, പുതിയ ഇൻഷുർ ഒക്കെ എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. അടുത്ത് ചെയ്യാൻ വണ്ടി എടുത്ത് നേരെ പോകാനേ ഉള്ളൂ അല്ലേ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. EMI കിട്ടേണ്ട എന്താ സാഹചര്യം? മുന്നുള്ള വണ്ടിന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഏതായാലും നമുക്ക് അടുത്ത വണ്ടി കാണാതായാലും അടുത്ത് പോളോ അല്ലേ? അതെ. പോളോ ഏതാ മോഡൽ എത്രയായിരുന്നു? 2015 വരുന്ന പോളോ. പോളോ നമ്മളെ വീഡിയോ തുടങ്ങുമ്പോ തന്നെ നിങ്ങൾ കണ്ടതായിരിക്കും, അടിപൊളി കളറാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും റസാഖ? ഇത് 1.7. 1,7,000 കിലോമീറ്റർ ഓടിയ TDI വരുന്ന പിന്നെ 1.5 ലിറ്റർ വണ്ടിയാണ്. എത്രക്ക് അടിക്കാൻ പറ്റും? 470. ഫോക്സ് വാഗന്റെ ഒരു നല്ലൊരു വണ്ടി. 100,000 ചെറുതായിട്ട് കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. തട്ടില മുട്ടിലൊന്നും ഇല്ലല്ലോ റസാഖ. റസാഖാന്റെ ഗുഡ് വില്ല് നമുക്ക് അറിയാം. ഉള്ളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള കച്ചവടങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതാണ് കാർ ക്ലബ് 65 വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വണ്ടിയും കാണാം. 2019 പോളോ. 2019 നവംബർ.
നെക്സ്റ്റ് പിന്നെ ബെൻസ് തന്നെയാണ്. 2014 എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത്? 56 റീ ചെയ്താണോ? 66 ഇല്ല, ഇത് NOC നമ്മൾ കൊടുക്കുന്നത്. 66,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ അല്ല, സെക്കൻഡ് ഓണർ. എൻ ഒ സിയില് 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം രൂപക്ക് ബെൻസിന്റെ ഒരു 2014 മോഡൽ അല്ലേ? ഓക്കെ, 2014 മോഡൽ ബെൻസിന്റെ 86,000 കിലോമീറ്റർ അല്ലേ? എത്ര കിലോമീറ്റർ ആണ്? 66,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. ഓക്കെ, ഇതിന്റെ ബോഡിയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഏതായാലും കുഴപ്പമില്ലാത്ത ടയർ, അലോയ്സ്, അതുപോലെ തന്നെ എക്സീരിയറും കാണേണ്ടത് തന്നെയാണ്. ഒരു 8 ലക്ഷം രൂപക്ക് കുഴപ്പമില്ലാത്ത ഒരു ബെൻസ് മോഡല്. ഓക്കെ, 2015 ആണ്. എത്ര കിലോമീറ്റർ ഓടിയാണ്? 166 ഓടി ഉണ്ട്. 166 ഓടി വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ, റൈറ്റ്. എത്ര വേണ്ടി വരും? നമുക്കൊരു 4,20 കൊടുക്കാം. 4,20. 2015 വണ്ടിയാണ്. 4,20 റീ ചെയ്ത വണ്ടിയാണ്. കുഴപ്പമില്ലാത്ത നല്ല ബോഡി, കാര്യങ്ങളൊക്കെ ഫിനിഷുള്ള ബോഡിയാണ്. ഞാൻ ബോഡിയൊക്കെ ഒന്ന് കാണിച്ചു. ഇന്റീരിയറും കാണല് നമുക്ക് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും ഫിനിഷിലാണ് ഇവർ വണ്ടി പെർഫോം ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. ഏതായാലും അതുപോലെ തന്നെ വണ്ടി ഓടി കാര്യങ്ങൾ, ഒരു റീ ചെയ്ത വണ്ടിയാണെങ്കിൽ പോലും അതിൽ അവരെടുക്കുന്ന വണ്ടികളിൽ ഒരു പ്രീ ഓണർ വെഹിക്കിൾസ് ഔട്ട്ലെറ്റിൽ നമ്മൾ കാണുന്നതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ബോഡിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, എത്തിയോസ് ലിവ് തന്നെ വീണ്ടും 2013 വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? കേരളയാണ്. കേരള 2013 വണ്ടി അല്ലേ? 1.36 ഓടി ഉണ്ട്. 1.36 ഓടി വണ്ടി. സർവീസ് ഇല്ല. ഓക്കെ, എത്ര വേണ്ടി വരും വണ്ടി? പിന്നെ ഇത് നമുക്ക് 380 പക്ക കേരളയാണ് വണ്ടി. കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് നമ്മളെ മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ്. ടയർ കാര്യങ്ങൾ മോശമില്ലാത്ത സാധനമാണ്. ആവറേജ് അല്ലാണ്ട് അല്ലേ? എന്ത് നെഗോഷ്യബിൾ ആണ്? റൈറ്റ് ഡീസൽ, പ്രത്യേകിച്ച് ടൊയോട്ടന്റെ വണ്ടികൾ ഇപ്പം നല്ല ഡിമാൻഡാണ്. പ്രത്യേകിച്ച് ക്യാഷ് ഡിസ്കൗണ്ടിലൊക്കെ റിസാക്ബ് കൊടുക്കുമ്പോ ആണ് നമ്മൾ ചോദിക്കുന്നതിന് ഈ നെഗോഷ്യബിൾ അല്ല എന്ന് പറയുന്നത്. കാരണം അത് ഓപ്പൺ കച്ചവടം. വീണ്ടും ഞാൻ നമ്മള് റൈറ്റ് ഇട്ടിട്ട് വീണ്ടും നിങ്ങൾ ചോദിക്കുമ്പോ പിന്നെ ഞങ്ങളുടെ താഴത്താണ്. അതെ, നമ്മൾക്കും നമ്മളെ വ്യൂവേഴ്സിനും വേണ്ടി, നമ്മളെ ട്രസ്റ്റ് ചെയ്യണോണ്ട് വേണ്ടി നമ്മൾ ചോദിക്കണം. ലാസ്റ്റ് പ്രൈസ് ആണ് ഞാൻ ഇനി പറഞ്ഞത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇനി അതില് താഴെ ദയവത് ചോദിക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി ഏതായാലും കാണാതെ. സ്വിഫ്റ്റ് ഡീസൽ.
പിന്നെ വി ഡി ഐ ഓപ്ഷൻ. 2015 വി ഡി ഐയിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സഖാ? അത് 1:38. 1:38 ഓടിയ സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ വണ്ടിയല്ലേ? അതെ അതെ അതെ. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് വളരെ കുറച്ച് കളറ് വരുന്ന ഒരു വണ്ടിയും കൂടിയാണ്. ഗ്രേ കളറ്. ഗ്രേ കളറിൽ കുഴപ്പമില്ലാത്ത നല്ലൊരു പ്രീമിയം ലുക്കുള്ള വണ്ടി. കുഴപ്പമില്ല, ഹെഡ്ലൈറ്റ് ആയാലും അതുപോലെ തന്നെ ടയറ് കുഴപ്പമില്ലാത്ത ടയറാണ്. ഞാൻ വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഏതായാലും അതുപോലെ തന്നെ നമ്മുടെ ബോഡി നല്ല ക്ലിയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോഡിയാണ്. അതുപോലെ തന്നെ ടെയിലൈറ്റ് കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് ഫെയ്ഡായിട്ട് നമുക്ക് കാണാം, പക്ഷേ ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്ത നല്ലൊരു KL57 റേസറിൽ വന്ന കൊടുവള്ളി റേസറിൽ വന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇൻറ്റീരിയലും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാരിംഗ് വീലും ഡാഷും ഒന്ന് കാണിച്ചു തരാൻ. ഇത് 2015 2015 സ്വിഫ്റ്റ് ഡീസൽ ആണല്ലേ? അല്ല, പെട്രോൾ ആണ്. പെട്രോൾ വി എക്സ് ആണ്. 2015 പെട്രോൾ വണ്ടിയാണ്. അതായത് കെ സീരീസിൽ വരുന്ന എഞ്ചിൻ ആണിത്. അതെ അതെ അതെ, കെ സീരീസ്. മൈലേജ് ഒക്കെ അത്യാവശ്യത്തിന് വരുന്ന പെട്രോൾ സെഗ്മെന്റിൽ വരുന്ന മാരുതിന്റെ പുതിയ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ? അതിന്റെ പ്രത്യേകത വെച്ചാല് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. ശരി, 2015 വണ്ടി 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർ. അത് ചിലപ്പം പെട്രോൾ വണ്ടി ചില ആളുകൾ അങ്ങനെ എടുക്കും, അതേ നിർത്തിയിട്ടൊക്കെ ഗൾഫ് പോവുക. അതെ അതെ, ഗൾഫ് പോണ ടീം തന്നെയാണ്. അങ്ങനത്തെ ടീമാണല്ലേ? ജസ്റ്റ്മാർ എടുത്ത വണ്ടിയാണ്. അവര് രണ്ടുപേരും ഗൾഫ് തന്നെയാണ്. ശരി, അങ്ങനെയാണ്. ഇത് 2015, അതായത് ഒരു വർഷത്തിൽ 20,000 കിലോമീറ്റർ ഓടണം എന്നാണ് ഒരു ഒരു കണക്ക്. പക്ഷേ ഇത് 2015, ഇപ്പൊ 2023 ആയിട്ട് 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പ്രത്യേകിച്ച് ഇനി പെട്രോൾ വണ്ടികൾക്ക് സാധ്യത ഉള്ളൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ റിന്യൂവൽ ഒക്കെ കൂടുതൽ ESN കിട്ടുകയും ചെയ്യും. പിന്നെന്താ വെച്ചാല് CNG കിറ്റ് കയറ്റാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. കാരണം എന്താ വെച്ചാൽ പെട്രോൾ വണ്ടികൾക്ക് ഈ വല്ല ബാൻഡും വരികയാണെങ്കിൽ CNG കിറ്റ് കയറ്റാൻ പറ്റുന്ന ഓപ്ഷനാണ്. അപ്പോൾ പെട്രോൾ വണ്ടിക്ക് വില കൂടാൻ തന്നെ കാരണം അതാണ് ഉണ്ടായത്. അതുകൊണ്ട് എത്ര രൂപ എമൗണ്ട് ഇതിന് പറഞ്ഞു? ഡീസൽ വണ്ടി ബാൻ ചെയ്യുകയാണെങ്കിൽ, അതെ അതെ അതെ, പെട്രോൾ വണ്ടി എന്നാ പറഞ്ഞത്, പെട്രോൾ വണ്ടി ബാൻ ചെയ്യുകയാണെങ്കിൽ, ഡീസൽ വണ്ടി ബാൻ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ CNG കയറ്റാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ, പെട്രോൾ വണ്ടിയുടെ ഒരു വലിയൊരു ഹൈലൈറ്റ്. അതുകൊണ്ട് അതും കൂടി ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. കാരണം 2015 വളരെ കുറച്ച് കിലോമീറ്റർ ഓടി വണ്ടിയാണ്. എത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും? 4.60 കുഴപ്പമില്ലാത്ത വളരെ കുറച്ച് കിലോമീറ്റർ ഓടിയ നല്ലൊരു പെട്രോൾ മാരുതി സെഗ്മെൻറ്റ് വണ്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതാ നമുക്ക് നെക്സ്റ്റ് വണ്ടി കാണാം. എത്ര മോഡല്? പിന്നെ ഇത് MH റീ ചെയ്ത ഒരു പെട്രോൾ വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, പിന്നെ 2015 മോഡല്. 2015 മോഡല്. 2015 എത്ര കിലോമീറ്റർ പറഞ്ഞു? കിലോമീറ്റർ ഓടിയത് 113,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇനിയിപ്പോ ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മളത് പിന്നെ മാറ്റിയിട്ടല്ലേ കൊടുക്കാം. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിൽ നമുക്ക് വണ്ടി കിട്ടും. എത്ര രൂപ വണ്ടി വരും? ഇത് 2.90. 2.90 ഒരു ഫാമിലിക്ക് പറ്റുന്ന CNG കിറ്റ് ഉണ്ട് കേട്ടോ. CNG കിറ്റ് ഉണ്ട്. CNG കിറ്റ് ഉണ്ട്. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. CNG കിറ്റ് ഉണ്ട്. CNG കിറ്റ് ഉള്ള ഒരു 2015 വണ്ടി അല്ലേ? എത്ര എമൗണ്ട് പറഞ്ഞു? 2.90. 2.90 നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഒരു CNG കിറ്റ് കയറ്റി വരുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അതും ഒരു വണ്ടിൻ്റെ വിലയും കൂടി കണക്കാക്കുമ്പോൾ നല്ലൊരു ഭീമമായ തുക ആവും. പക്ഷേ ഇത് ഇൻബിൽട്ട് ആയിട്ട് ഇപ്പം ഇതിലുണ്ട്. നമുക്ക് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടും സാധനം അല്ലേ? അതെ അതെ അതെ. ഓക്കെ, അടുത്തത് റിട്സ്. അതെ 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 അതെ. വണ്ടി കുഴപ്പമില്ലാത്ത പെർഫോമൻസ് എല്ലാം കാണാന്, തത്തലമുട്ടിലൊന്നും ഇല്ലാത്ത, കുഴപ്പമില്ലാത്ത, ഇല്ല വലിയ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും പറയാനില്ല. പിന്നെ 2011 അതിന്റെ ഒരു വിയറണ്ടി ഇയർ മാത്രമേ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഈ ബോണറ്റ് റീപ്ലേസ് ആണ് സംശയം. ബോണറ്റ് റീപ്ലേസ് ആവാൻ സാധ്യത ഉണ്ടെന്ന് റസാക്ക് പറയുന്നുണ്ട്. ഏതായാലും റസാക്ക ഒരു വലിയൊരു ക്യാഷ് ഡിസ്കൗണ്ടിലാണ് ഇവിടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഇയർ ക്ലോസിംഗിലേക്ക് വരാണ്. ഒരുപാട് സ്റ്റോക്കുകൾ വെച്ചിട്ടുള്ള ഒരു സെയിലാണ്. ഏതായാലും നമ്മൾ 8 മാസത്തിന് ശേഷമാണ്, തിരൂരങ്ങാടിയിലാണ്. കോഴിക്കോടും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഹൈവേ വഴി വരാം. അതുപോലെ തന്നെ ട്രെയിൻ കയറി വരുന്ന ആളുകൾക്കാണെങ്കിൽ പരപ്പനങ്ങാടി വന്ന് കയറിയിട്ട് നേരെ മലപ്പുറം, മഞ്ചേരി, അതുപോലെ തന്നെ കോട്ടക്കൽ ഏത് ബസ് കയറിയാലും തിരൂരങ്ങാടി PSMO കോളേജിൻ്റെ മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാർ ക്ലബ് 65 എത്താം. ഒരുപാട് വണ്ടികളുണ്ട്.
ഇവിടെ ആകപ്പാടുള്ള മുഖമുദ്ര ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു വണ്ടി എടുക്കുക എന്നുള്ളതാണ്. അവർ വിലയിൽ എന്താ പറയുക, മറ്റുള്ള തള്ളിപ്പൊളി വണ്ടികളൊന്നും കൊണ്ടുവന്നിട്ട് വിലയിൽ മായം ചേർത്തിട്ടുള്ള കളികളൊന്നുമില്ല. പ്രസക്തമായുള്ള കാര്യം മുഖത്തോട് മുഖം നോക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനാണ്. അത് നമുക്ക് കഴിഞ്ഞ ഈ 8 മാസത്തിൻ്റെ ഇടയിൽ ഒരുപാട്, പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽസുള്ള നമ്മളത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സും അതുപോലെ തന്നെ നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത്, അപ്പം സുരക്ഷിതമായിട്ട് റോഡിലൂടെ നമ്മളെ ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടിയാണ് നമ്മളൊരു വണ്ടി എടുക്കുന്നത്. അതിന് പറ്റുന്ന ഒരുപാട് വണ്ടികൾ റസക് ഭായിൻ്റെ അടുത്തുണ്ട്. നല്ല ക്യാഷ് ഡിസ്കൗണ്ടിലാണ് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ഫിനാൻഷ്യൽ ക്ലോസിങ്ങിൻ്റെതാണ്, അത് നമുക്ക് മുതലാക്കാൻ കഴിയണം. അതിനുവേണ്ടി ഈ വീഡിയോ കാണുന്ന ആളുകൾ പെട്ടെന്ന് മൂപ്പരെ വിളിച്ചിട്ട്, ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ആ കസ്റ്റമേഴ്സിന് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ നിൽക്കുന്നത്. ഒരു പുതിയ ഒരാൾ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് 8 മാസം കഴിഞ്ഞിട്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആളുകൾ എന്നായിട്ടുള്ള സഹകരണം, ഞാൻ അവരായിട്ടുള്ള സഹകരണം. ഒരു വണ്ടി കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് നെറ്റിച്ച് വിളിക്കല് സ്വാഭാവികമായിട്ട് പല ഇടങ്ങളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, വളരെ സന്തോഷത്തോടുകൂടി കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് സഖ്ബായ്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.